€10 ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും ജർമ്മനിയിലത്തെ ഒരു മാളില്. നമ്മുടെ നാട്ടിലെ ഒരു 850 രൂപ. അപ്പൊ ഈ ചലഞ്ച് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടത് ഈ ഗെയിമിംഗ് റൂമായിരുന്നു. ഇനി ഈ ചലഞ്ച് ആയതുകൊണ്ട് എനിക്കിവിടെ കയറാൻ പ്ലാൻ ഇല്ലായിരുന്നു. വെറുതെ ഒന്ന് റേറ്റ് ചോദിച്ചപ്പോഴാണ് എൻ്റെ കിളി പോയത്. 1 മണിക്കൂറിന് 1 യൂറോ. നമുക്ക് ഏതിൽ വേണേലും എത്ര പ്രാവശ്യം വേണേലും കയറാം, പിന്നെ നമ്മൾ വെറുതെ വിടുമോ? വേഗം ചാടി കയറി ഗ്ലാസും വെച്ച് അതിലങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വേഗം അവിടെയുള്ള ആ ചെക്കനെ വിളിച്ചു. അവനെ കയ്യിൽ പിടിക്കാനുള്ള സംഭവം തന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല. ഒരു കണക്കിനാണ് ഞാൻ അത് കയറി പിടിച്ചത്. അവൻ സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളത് വലിക്കണം, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇനി ഞാനത് വലിച്ചിട്ട് കയ്യിലിരുന്നാലോന്ന് വെച്ചിട്ട് ഞാൻ അത്ര ശക്തിയിൽ അത് വലിച്ചില്ല. ലാസ്റ്റ് അവൻ തന്നെ എനിക്ക് എങ്ങനെയാണ് വലിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. ഞാൻ പാരാഗ്ലൈഡിങ് ശരിക്കും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അവരാ സീറ്റും പിന്നെ ആ വലിക്കുന്ന ആ സംഭവമൊക്കെ ആ ഒരു ഒറിജിനൽ ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രയലാണ് നമ്മുടെ ആ ഹാൻഡ് ആ ബ്ലൂ കളറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അവരിട്ടേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയിടുക്കിലൂടെ കടലിലോട്ട് പോകുന്നൊരു വീഡിയാണ്. അപ്പം നമുക്ക് അതിൽ കൂടെ അങ്ങനെ പോകുമ്പോഴേ ആ മലയമ്മയൊക്കെ കയറി നമ്മൾ ഇടിക്കുമെന്നൊക്കെ ഒന്ന് തോന്നിപ്പോവും. നമ്മൾ ശരിക്കും ആ ഗ്രീൻ കളർ റൗണ്ടിൽ കൂടെയാണ് പോകേണ്ടത്. പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല അതിൽ കൂടെ, അതുകൊണ്ട് ഞാനിങ്ങനെ ചെരിഞ്ഞൊക്കെ അതിൽ കൂടെ പോവാനായിട്ട് ട്രൈ ചെയ്യണം. ആ ചേച്ചി എന്നെ ഫോട്ടോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഇപ്പം നമ്മൾ മലയിടുക്കൊക്കെ കഴിഞ്ഞിട്ട് കടലിലെത്തി. കടലിലെത്തിയപ്പോൾ കുറച്ചും കൂടി റിലാക്സേഷനൊക്കെ ഉണ്ട്. ഇതത്ര വലിയ സംഭവം അല്ലെങ്കിലും ഇത്രയും ചീപ്പായിട്ട് ഈ സംഭവം എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്കത് നല്ല ഇഷ്ടമായി. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇനി വേറെ ഗെയിംസ് ഉണ്ട്. ഇനി നമുക്ക് വേറെ ഇതിലേക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാം. ഇവിടെ രണ്ട് പേരായിട്ടാണ് ഇത് കളിക്കാൻ പറ്റുക. ഓരോ ടീമിനെ ഓരോരുത്തരും ഇങ്ങനെ ലീഡ് ചെയ്യണം. പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറേ ടൈം എടുത്തു. ഞാൻ എന്തൊക്കെയോ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ തോറ്റ് തോറ്റിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ട്, ഫുഡ്. ഞാൻ 2 ടൈപ്പ് പിസ്സയാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണം സാധാ ഇവിടുത്തൊരു ഷോപ്പിൽ നിന്നും, ഒരെണ്ണം പിസ്സ ഹട്ടിൽ നിന്നും. ഒരെണ്ണം തിൻ ക്രസ്റ്റും ആണ്, ഒരെണ്ണം തിക് ക്രസ്റ്റും ആണ്. എനിക്ക് ട്യൂണ ഫിഷിൻ്റെ കുഴപ്പമില്ല എന്നുള്ളൂ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പിസ്സ ഹട്ടി എന്നുള്ള ഈ പിസ്സയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചും കൂടി ചീസിയൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിയേറ്റർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കാർട്ടൂൺസൊക്കെ വെച്ച് ഷോപ്പിങ്ങിന് വരുന്ന അമ്മമാർക്ക് കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ട് പോവാം. ഇവിടെ ഫ്രീ എൻട്രി ആണ്. പിന്നെ നമുക്ക് വേണേൽ നമുക്കും ഇരിക്കും, ആരുമൊന്നും പറയില്ലായിരിക്കും. ഇതൊരു ടെഡി ഷോപ്പാണ്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അവർ ടെഡീനൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ടെഡീനെ അവർ നന്നാക്കിയും തരും. ഇവിടെ കുറേ ടെഡിക്ക് വേണ്ടിയുള്ള ഡ്രസ്സും ഷൂസും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടെഡിക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ഡോണട്ട് കഴിക്കാനുള്ള മൂഡാണ്. ഞാൻ പിസ്ത ആണ് സെലക്ട് ചെയ്തത്. അത് സൂപ്പറായിരുന്നു. നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാൽ 10 യൂറോ ആയിരുന്നു. 3 യൂറോ ഒരു പിസ്സ പീസിനായിരുന്നു. മൊത്തം 2 പിസ്സ പീസ്, 3+3, പിന്നെ ഗെയിം റൂം, പിന്നെ ഈ ഡോണട്ട് 2 യൂറോ 50 സെൻറ്റ്. മൊത്തം 9 യൂറോ 50 സെൻറ്റ് നമ്മുടെ ചിലവായി. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഫുഡും പേപ്പറും പാക്കേജിങ്ങും പിന്നെ ഇതിലൊന്നും പെടാത്ത വേസ്റ്റ്, അതൊക്കെ തരം തിരിച്ചു വിടാനുള്ള പ്ലേസ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ വേസ്റ്റൊക്കെ റീസൈക്കിൾ ചെയ്യാമല്ലോ. പിന്നെ ഈ മാളിൻ്റെ ഉള്ളിൽ ടെസ്ലയുടെ ഷോറൂമൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ടെസ്ല സ്കാം ആണെന്ന് പറഞ്ഞാൽ ഒരു പുള്ളീന് ഓർമ്മ വന്നു, പേര് ഞാൻ പറയുന്നില്ല. പിന്നെ കുട്ടികൾക്ക് ഇവിടെ പെയിൻറ് ചെയ്യാനൊക്കെയുള്ള പ്ലേസ് ഉണ്ട്. പിന്നെ കുറേ റൈഡ്സൊക്കെ പുതിയത് വരുന്നുണ്ട്. ഈ കുഞ്ഞു പട്ടിക്കുട്ടിയൊക്കെ കൊണ്ട് ആൾക്കാരങ്ങോട്ട് എൻജോയ് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. പിന്നെ ഇതിലൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇനി എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിച്ച് അങ്ങോട്ട് ഇരുന്നാൽ മതി എന്ന് തോന്നിയാൽ അതിനുള്ള പ്ലേസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മാളിൻ്റെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.